ഈ മണിപ്പൂർ പ്രദേശത്തിൻ്റെ ഉൾനാടുകളിൽ ഈ അക്രമം പൊട്ടി പുറപ്പെടുന്ന ശേഷം സന്ദർശിച്ച ദേശീയ തലത്തിൽ തന്നെ പ്രഗത്ഭനായ ഒരു ജേർണലിസ്റ്റ് അവിടുത്തെ കാര്യങ്ങൾ വിവരിക്കുന്നത് കേട്ടപ്പോൾ അതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങളും അതിൻ്റെ പിന്നിലെ പ്രേരണകളും നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ഇന്നത്തെ മാധ്യമങ്ങളിലും നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലും കേന്ദ്രത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ചിലരെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴും 55 ദിവസമായിട്ടും ഈ ചെറിയ സംസ്ഥാനത്തിലെ ഈ കലാപത്തിന് വിരാമമിടുവാനായിട്ട് ഭരണാധികാരികൾക്ക്, സംസ്ഥാന കേന്ദ്ര ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നതും ആശങ്കയോടുകൂടിയാണ്. ജനാധിപത്യ മൂല്യങ്ങളെയും മനുഷ്യാവകാശ മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന സാധാരണക്കാരായ നമ്മൾ ഭാരതീയർ അതിനെ നോക്കിക്കാണുന്നത്. ഈ കലാപത്തെയും ഈ അക്രമത്തെയും നമ്മൾ അപലപിക്കുന്നു. ഒരുപാട് ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന രംഗങ്ങളും കാഴ്ചകളും ദൃശ്യങ്ങളും അനുഭവങ്ങളുമാണ് ഈ മണിപ്പൂർ ജനതയിൽ പീഡിതരായ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിവുള്ളതാണ്. ഇവയുടെ എല്ലാം നടുവിലും ആ ഇംഫാലിലെ ആർച്ച് ബിഷപ്പ് വെളിപ്പെടുത്തിയതുപോലെ ഏതാണ്ട് 248 ക്രൈസ്തവ ദേവാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതര സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു. ഇരു വിഭാഗങ്ങളുടെ വംശീയ കലാപമെന്ന് പൊതുസമൂഹത്തോട് ഇത് അവതരിപ്പിക്കുമ്പോഴും ഉള്ളിൽ ആസൂത്രിതമായി ക്രിസ്തീയ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം ഒറ്റയ്ക്കല്ല, അവരുടെ വേദനകളിൽ നൊമ്പരങ്ങളിൽ നമ്മൾ പങ്കുചേരുന്നു. ദൂരവും അകലവും ഒരു വിഷയമേയല്ല, ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കുള്ള ആ പ്രദേശത്തെ ജനതയുടെ ദുഃഖങ്ങളും വേദനകളും ആശങ്കകളും ഇവിടെ ഭാരതത്തിൻ്റെ തെക്കൻ സംസ്ഥാനമായ കേരളത്തിൻ്റെ തലസ്ഥാനമായ ഈ തിരുവനന്തപുരത്തും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കഴിയുന്ന നമ്മുടെയും ദുഃഖവും വേദനയുമാണ്. നമ്മളെല്ലാവരിലും മനുഷ്യത്വം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് നമ്മളിലുള്ള നന്മയുടെ, സത്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ ആ ഒരു വികാരം ഉണർന്നെഴുന്നേൽക്കുന്നതും വേദനിക്കുന്നവരോടൊപ്പം പങ്കുചേരുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് സമാധാനം ലഭിക്കുവാൻ വേണ്ടി ഭരണാധികാരികളോട് അഭ്യർത്ഥന നടത്തുവാനായിട്ട് നാം എല്ലാവരും ഈ വെയിലത്ത് നമ്മൾ സമയം കണ്ടുപിടിച്ച് ഇത്രയും അധികം പേർ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് ഏറ്റവും പാപനമായ, നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഉദാത്തമായ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.